നമസ്കാരം. പാഠം 15 കുത്തബ് മിനാറിൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു. പകുതി കഴിഞ്ഞു, ബാക്കി പകുതിയാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് നോക്കുക. കുത്തബ് മിനാറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു. ഇനി അതിൻ്റെ ഉയരത്തിനെ കുറിച്ചും ഒക്കെയാണ് എസ് കെ പൊറ്റക്കാട്, ശ്രീ എസ് കെ പൊറ്റക്കാട് എഴുതിയ ഈ പാഠത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം. ശ്രദ്ധിക്കുക. ഗോപുരത്തിൻ്റെ ശരിയായ ഉയരം 242 അടി ഒരു അങ്കുലമാണ്. 242 എന്ന് പറഞ്ഞാൽ 242 എന്ന് വെച്ചാൽ അത്രയും ഫീറ്റ്, അത്രയും ഉയരം പ്ലസ് ഒരങ്കുലം. ഒരങ്കുലം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിരലിൻ്റെ നീളമാണ് ഒരങ്കുലം. അപ്പോൾ 242 ഫീറ്റ് ഹൈറ്റ് പ്ലസ് ഒരങ്കുലം കൂടി, അത്രയും കൂടി നീളം കൂടി ഉണ്ട്. ഫീറ്റ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർ ഒരു 5 അടിയൊക്കെയാണ് ഉണ്ടാവുക. 5 അടി അല്ലെങ്കിൽ 6 അടിയൊക്കെയാണ് സാധാരണ ഉയരം എന്ന് പറയുന്നത്, സാധാരണ ആൾക്കാരുടെ ഉയരം. അപ്പോൾ അതിൽ നിന്ന് എന്താണ് 242 242 അടി ഹൈറ്റ് ഉണ്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന്, പ്ലസ് ഒരങ്കുലം ഒരു വിരലിൻ്റെ നീളം കൂടി ഈ ഗോപുരത്തിനുണ്ട്. മുകളിൽ കയറി എത്തുക എന്നത് പ്രയാസം കുറഞ്ഞ കാര്യമല്ല. പിടിയാണിയുടെ ആകൃതിയിൽ ചുറ്റിക്കൊണ്ടുള്ള പടവുകളാണ് ആകെ 379 പടവുകൾ. 379 സ്റ്റെപ്സ് ഇതിൻ്റെ അകത്തുണ്ട്. മേൽപോട്ട് ചെല്ലും തോറും പടവുകളുടെ വീതി ചുരുങ്ങി തുടങ്ങും. ഉള്ളിലേക്ക് കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് ഗോപുരഭിത്തിയിൽ ഇടയ്ക്കിടെ ചെറിയ ജാലകങ്ങളുണ്ട്. പക്ഷേ കുറേ മുകളിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചം കിട്ടാതെ കുറ്റിരുട്ടിൽ ഇടുങ്ങിയ കൽപ്പടവുകളിൽ തപ്പിത്തടഞ്ഞ് കയറേണ്ടതായി വരും. മുകളിൽ നിന്നിറങ്ങി വരുന്ന സന്ദർശകന്മാരുമായി കൂട്ടിമുട്ടി പോകാതിരിപ്പാൻ ഒച്ചയണക്കി കൊണ്ടിരിക്കണം. നേരിയ ശബ്ദം മതി, പ്രതിധ്വനി ഭയങ്കരമായിരിക്കും. എന്താ ഇവിടെ പറയണത്? ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞു. പിന്നെന്താണ് ഇതിൻ്റെ അകത്തുള്ള സ്റ്റെപ്സ്, ഇതിൻ്റെ അകത്ത് മുകളിലേക്ക് എത്തുന്നവരെ സ്റ്റെപ്സ് എന്താണ്, പിരിയാണിയുടെ ആകൃതിയിലാണ്. പിരിയാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രൂ നമ്മളിങ്ങനെ തിരിച്ച് വിരിച്ച് കയറ്റണത് പോലെ. അപ്പോൾ അതിങ്ങനെ കറങ്ങി ഇതായിട്ടിരിക്കും. അത് മുകളിലേക്ക് പോകും തോറും അതിൻ്റെ വിത്ത് വീതി കുറഞ്ഞിരിക്കും. മീൻസ് നമുക്കറിയാം ഈ ഗോപുരം എന്താണ് ഏതാണ്ട് ഇതേ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ സ്റ്റെപ്പിന്, ആ സ്റ്റെപ്പിന് ഫസ്റ്റ് നല്ല വീതി ഉണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ അത് കുറഞ്ഞ് 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 വരും എന്നാണ് ഇവിടെ പറയണത്. പിന്നെ പിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന ഷേപ്പ്, മീൻസ് സ്റ്റെപ്സ് ആണിത്. ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ ആണിയുടെ ഒരു സ്ക്രൂ തിരിക്കുന്ന പോലെ ഇങ്ങനെ കറങ്ങി കറങ്ങിയായിരിക്കും ആ സ്റ്റെപ്പ്. നമ്മൾ പിരിയൻ ഗോവണി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ രീതിയിലുള്ള സ്റ്റെപ്സ് ആണ്, ആ രീതിയിലാണ് ഇതിൻ്റെ അകത്തുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഇങ്ങനെ വലുതാവും, ആദ്യം കയറുമ്പോൾ വലിയ രീതി ഉണ്ടാവും പടവുകൾക്ക്, പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് മുകളിലേക്ക് എത്തുമ്പോഴേക്കും കുറഞ്ഞു വരും. ഓക്കെ, ആ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതിനുവേണ്ടി ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. പിന്നെയോ, അതിൽ ചെറിയ ചെറിയ ജാലകങ്ങൾ, മീൻസ് വിൻഡോസ് ചെറുതായിട്ട് കയറുമ്പോൾ കാണാം. അപ്പോൾ അതിൽ കൂടി കുറച്ച് വെളിച്ചമൊക്കെ കിട്ടും. പക്ഷെ മുകളിലേക്ക് എത്തുന്തോറും അതിൻ്റെ എന്താണ് വീതിയൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഇരുട്ട് കൂടി കൂടി വരും. അതുപോലെ തന്നെ ലൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ തപ്പിത്തടഞ്ഞ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കാണാതെ തപ്പിത്തടഞ്ഞ് കയറേണ്ടി വരും. അപ്പോൾ മുകളിൽ നിന്ന് കണ്ട് ഇപ്പോൾ വിസിറ്റേഴ്സ് മുകളിൽ കയറി കണ്ട ആൾക്കാർ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നവരും പുതിയതായിട്ട് കയറുന്നവരും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ സ്റ്റെപ്പ് ഇതുണ്ട്, ഹൈറ്റ് ഉള്ളതാണ്, താഴേക്ക് ഉരുണ്ടി വീഴും. അപ്പം അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് കയറി വരുന്നവരും അതുപോലെ ഇറങ്ങി വരുന്നവരും നടക്കുക. കാരണം ആ ഒരു ചെറിയൊരു സ്വരം മതി, എന്താണ് അതിൻ്റെ എക്കോ വളരെ വലുതായിരിക്കും.
പ്രതിധ്വനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ശബ്ദം മുഴക്കം, ആ നമ്മുടെ കാട്ടിലെ എക്കോ എന്നൊക്കെ പറയില്ലേ, ആ ഒരു എക്കോ അതിൻ്റെ അകത്ത് നന്നായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കൂട്ടിമുട്ടി അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്താണ് ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് വിസിറ്റേഴ്സിനെ കയറ്റാത്തത്. പടവുകൾ കയറി ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാൻ ഇടയ്ക്ക് ഓരോ തട്ടു കാണാം. ചുറ്റുവൃത്താകൃതിയിലുള്ള ഭ്രാന്തയോടുകൂടിയ ഇങ്ങനത്തെ 5 കക്ഷികളുണ്ട്. ചുവട്ടിൽ വലിയ വ്യാസത്തോടു കൂടിയതാണെങ്കിലും മുകളിലേക്ക് ചെല്ലും തോറും കൂർത്തു വരുന്ന ഈ ഗോപുരത്തിൻ്റെ ഒടുവിലത്തെ കക്ഷ്യ ഏറ്റവും ഇടുങ്ങിയതാണ്. തളർച്ച മാറ്റാൻ ഒരു 10 മിനിറ്റ് സമയം ആ തറയിൽ തന്നെ ഇരുന്ന് പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്ഷ്യ എന്ന് ഇവിടെ പറയണത് 5 കക്ഷികൾ, നമ്മൾ കുത്തബ്മിനാറിൻ്റെ ആ ഒരു പിക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, അതിലിങ്ങനെ റൗണ്ട് കൂടി ബാൽക്കണി പോലെ 2-3 സ്ഥലത്ത് കാണാം. അങ്ങനെ 5 ബാൽക്കണി പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒത്തിരി വീതിയൊക്കെ ഉള്ളതല്ല, കുറച്ച് വിഡ്ത് കുറഞ്ഞിട്ടുള്ള, വീതി കുറഞ്ഞിട്ടുള്ള ചെറിയ, അതിനെയാണ് ഇവിടെ കക്ഷികളെന്ന് പറഞ്ഞിരിക്കുന്നത്. മുകളിലേക്ക് ചോദിക്കുമ്പോഴും കൂർത്ത് വരുന്ന ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ, മീൻസ് ലാസ്റ്റത്തെ കക്ഷ്യ ഏറ്റവും ചെറുതാണ്. നമ്മളെ തളർച്ച മാറ്റാൻ, കയറിയതിൻ്റെ ക്ഷീണം മാറ്റാൻ അവിടെ തന്നെ ഇരുന്ന് പോകുന്നതാണ് ഇത് കയറിയിട്ടുള്ള ഓതർ പറയുന്നത്. ക്രിസ്തുബ്ദം 1206 കുത്തബുദ്ദീൻ ഐബക് എന്ന ചക്രവർത്തിയാണ് ഈ ഗോപുരത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി വെച്ചത്. മീൻസ് ഈ ബിൽഡിംഗ് നിർമ്മിക്കാനുള്ള ആ ഒരു വർക്ക് തുടങ്ങിയത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക് ചക്രവർത്തി. 1210 ഷംസുദ്ദീൻ അൽതാമിഷ് ചക്രവർത്തി അതിൻ്റെ പണി പൂർത്തിയാക്കി. 1206 തുടങ്ങിയ പണിയാണ്, അത് ഫിനിഷായത് 1210. അപ്പോഴേക്കും ആ ചക്രവർത്തി മാറി, പുതിയ ചക്രവർത്തി വന്നു. അപ്പോൾ ആ പണി പൂർത്തിയാക്കിയ ചക്രവർത്തിയുടെ പേര് ഷംസുദ്ദീൻ അൽതാമിഷ് ചക്രവർത്തി. വിശ്വവിഖ്യാതമായ ഈ ഗോപുരം സന്ദർശിക്കുവാൻ ദിവസേന വരുന്ന 100 കണക്കായ ജനങ്ങളുടെ പ്രവാഹം, എന്ന് വെച്ചാൽ ജനങ്ങളുടെ തിരക്ക്, പ്രവാഹം മീൻസ് ഒഴുക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി ജനങ്ങൾ കൂടി ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഒഴുക്കെന്ന് പറയുന്നത്, അത്ര തിരക്ക്. ഇതിൻ്റെ പരിസരത്തിൽ ഒരു ചെറിയ അങ്ങാടിയെ വളർത്തിയിട്ടുണ്ട്. അങ്ങാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കടകളും അങ്ങനെയൊക്കെ കൂടി ചേർന്നൊരു എന്താണ് ജംഗ്ഷനിലൊരു മാർക്കറ്റ് പോലെയുള്ളൊരു പ്ലേസ്. ചന്ത എന്ന് മലയാളത്തിൽ പറയും, മാർക്കറ്റ് എന്ന് പറഞ്ഞാലും മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് താമസിക്കാനായിട്ടുള്ള ഹോട്ടലുകൾ, റൂമുകൾ, അതുപോലെ അവർക്ക് ഭക്ഷണം, റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ചെറിയ ചായക്കടകൾ, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള കുറച്ച് സാധനങ്ങൾ. നമ്മളെവിടെയെങ്കിലുമൊക്കെ സന്ദർശനത്തിന് പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ആ സ്ഥലത്ത് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് വഴിയോര കച്ചവടക്കാർ വരെയും ഇരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കച്ചവടക്കാരും അങ്ങനെയുള്ള കടകളൊക്കെ തിങ്ങി നിറഞ്ഞൊരു അങ്ങാടി ഇതിനു ചുറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഒഴിവ് ദിവസങ്ങളിൽ ഗോപുരത്തിൻ്റെ ചുറ്റുമുള്ള മനോഹരമായ പാർക്ക് ഡൽഹിയിൽ നിന്നും മറ്റും വിനോദയാത്രയ്ക്ക് വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. എന്താണ്, ഡൽഹിയിലെ ടൗണിലുള്ള സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ വരുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട്, അവർ പിക്നിക്കായിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ടൂറായിട്ടൊക്കെ വരുന്ന സമയത്ത് എന്താണ് ആ കുട്ടികളെ കൊണ്ട് ഇവിടുത്തെ പാർക്ക്, മുമ്പ് പറഞ്ഞു ഇതിൻ്റെ ഗോപുരത്തിന് താഴെയായിട്ട് കുത്തബ് മിനാറിൻ്റെ താഴെ അതിന് ചുറ്റുമായിട്ട് നിറച്ച് നല്ല മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്, ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഈ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ വിസിറ്റ് വരുന്ന കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കും ഇപ്പോൾ ഒഴിവ് ദിവസങ്ങളിൽ. കുത്തബ് മിനാർ ഒരിക്കൽ സന്ദർശിച്ച ഒരാൾക്ക് അവിടുത്തെ കാഴ്ചകൾ മറക്കുവാൻ കഴിയുന്നതല്ല. ഏറ്റവും ഉയർന്ന ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, ഏറ്റവും ശാന്തവും ചരിത്രസ്മരണകൾ ഉണർത്തുന്നതുമായ ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ കടന്നിരുന്ന് പല പുത്തൻ സ്വപ്നങ്ങൾ കാണുക കൂടിയാണ്. എന്താണ്, കുത്തബ് മിനാർ ഒരിക്കൽ സന്ദർശിച്ച, ഒരു തവണ സന്ദർശിച്ചിട്ട് ഒരാൾക്ക് അവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. എന്താണ്, ഏറ്റവും ഉയർന്ന കെട്ടിടമാണെന്ന് പറഞ്ഞു, അതിൻ്റെ മുകളിലേക്ക് കയറുക ഇല്ലേ, അത്രയ്ക്കൊരു മറക്കാനാവാത്ത സംഭവം തന്നെയാണ്. ഇപ്പം നമ്മളവിടെ കയറും, ചെല്ലുന്നു, അതിന് ചുറ്റുമുള്ള നല്ല മനോഹരമായ പൂന്തോട്ടവും പാർക്കൊക്കെ കാണുന്നു. അതിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് അതിപ്പോ പ്രവേശിക്കാൻ അനുവാദമില്ല. പക്ഷേ ഈ ഓദ്രി എഴുതിയേക്കുന്നത് ഈ ശ്രീ എസ് കെ പൊറ്റക്കാട് എഴുതിയേക്കുന്നതിലൂടെ അദ്ദേഹം ഇതിൻ്റെ അകത്ത് കയറുകയും മുകളിലെത്തുകയും മുകളിൽ നിന്നുള്ള കാഴ്ചകൾ വരെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം എന്താണ് അത്ര മനോഹരമായ കാഴ്ചകളാണ് അതിൻ്റെ മുകളിൽ ചെന്നാൽ കാണുന്നത്. അതുപോലെ തന്നെ ഇത്രയും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു കയറ്റവും ഇറക്കവും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒരിക്കൽ കയറിയ ഒരാൾക്ക് മറക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് കുത്തബ് മിനാർ എന്ന മനോഹരമായ ഒരു ഗോപുരത്തിൻ്റെ വർണ്ണന അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നമ്മുടെ മനോഹരമായ കാഴ്ചകളെക്കുറിച്ചാണ് ഇവിടെ ശ്രീ എസ് കെ പൊറ്റക്കാട് എന്ന നമ്മുടെ കർത്താവ് കൃതികർത്താവ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ചിലരൊക്കെ പോയിട്ടുണ്ടാവാം, ഡൽഹി ചെയ്ത സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാവണം കുത്തബ് മിനാർ. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അതിൻ്റെ അകത്തേക്ക് ആരെയും കയറ്റി വിടുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വീഡിയോസ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും, പക്ഷെ വളരെ കുറവാണ്. പഴയ ഒരു ഹിന്ദി സിനിമയിൽ ഒരു ഗാന സിനിമ ഫിലിം സോങ്ങിന് വേണ്ടി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം എന്ത് കാണിക്കുന്നൊരു വീഡിയോ നമുക്ക് കാണാം, അത്രയേ ഉള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും വന്നോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം പാഠപുസ്തകം നന്നായിട്ട് വായിക്കാം. ഓക്കെ.